നമസ്കാരം. സി പി എമ്മിൽ വന്ന നാൾ മുതൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് ശനിദശയാണ് എന്ന് പറയാം. നിരന്തരം പീഡനങ്ങളാണ്. നവകേരള സെസ് നടക്കുന്നതിനിടെയാണ് യാത്ര പാലായിൽ. മാണി ഗ്രൂപ്പിൻ്റെ തട്ടകത്തെത്തിയപ്പോൾ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞത് എം പി ആയ തോമസ് ചാഴികാടനായിരുന്നു. അന്ന് ചാഴികാടന് സമയം കൂടുതലെടുത്തു എന്നതിൻ്റെ പേരിൽ വലിയ വിമർശമാണ് ചാഴികാടന് മുഖ്യമന്ത്രിയിൽ നിന്നും ഏൽക്കേണ്ടി വന്നത്. നവകേരള യാത്രയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് എം പിക്ക് യാതൊരുവിധ ധാരണയുമില്ല എന്നതായിരുന്നു അന്ന് മുഖ്യമന്ത്രി പരിഹാസരൂപേണ പരസ്യമായി പറഞ്ഞത്. അന്ന് വേദിയിലുണ്ടായിരുന്ന ചാഴികാടനോ ജോസ് കെ മാണിയോ മന്ത്രി റോഷിയോ ഇതിന് മറുപടിയായി ഒരു വാക്കുപോലും പറഞ്ഞിരുന്നുമില്ല. എന്നാൽ സി പി എമ്മിൻ്റെയും മുഖ്യമന്ത്രിയുടെയും രീതി ശരിയല്ലെന്ന് പല മുതിർന്ന നേതാക്കളും പറയുകയും അവർ നിലപാടുമായി രംഗത്ത് വരികയും ചെയ്തു. സീറ്റ് ചർച്ചയിലും കേരള കോൺഗ്രസിന് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായത്. രണ്ട് സീറ്റ് കിട്ടിയതിരു എന്നായിരുന്നു കേരള കോൺഗ്രസിൻ്റെ നിലപാട്. കോട്ടയത്തിന് പുറമെ ഇടുക്കിയോ പത്തനംതിട്ടയോ വേണമെന്നായിരുന്നു കേരള കോൺഗ്രസ് ആവശ്യപ്പെട്ടത്. പക്ഷേ അവരുടെ ആവശ്യം തള്ളിക്കളഞ്ഞ സി പി എം ഒരു സീറ്റ് മാത്രമേ നൽകാൻ കഴിയൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിലും വലിയ നാണക്കേടാണ് കഴിഞ്ഞ ദിവസം പാലാ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് കേരള കോൺഗ്രസ് എം നേതാവ് ജോസ് ചീരാംകുഴിയാണ് ഇടതുപക്ഷത്തിനു വേണ്ടി മത്സരിച്ചത്. എന്നാൽ ഇടതുമുന്നണിയിൽ വിള്ളൽ വീഴ്ത്തി ചീരാംകുഴിയെ തറപറ്റിച്ച് സി പി എം നേതാക്കൾ തന്നെയായിരുന്നു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി എം പ്രതിനിധികളായ ബിനു പുളിക്കിക്കണ്ടവും ഇടത് സ്വതന്ത്ര ഷീബാജിയോയും തെരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയും ചെയ്തു. അതോടെ യു ഡി എഫിലെ ലിസിക്കുട്ടി മാത്യു ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെട്ടു. പാലായിലെ പ്രാദേശിക രാഷ്ട്രീയമാണ് ഇതിന് പിന്നിലെന്ന് പറയുന്നുണ്ടെങ്കിലും കോട്ടയത്തെ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ ഇതേ രാഷ്ട്രീയം ആവർത്തിക്കുമോ എന്ന ആശങ്ക മാണി ഗ്രൂപ്പിനും ചെയർമാൻ ജോസ് കെ മാണിക്കുമുണ്ട്. 47 വർഷത്തിനു ശേഷം കേരള കോൺഗ്രസ് നേരിട്ട് ഏറ്റുമുട്ടുന്ന തെരഞ്ഞെടുപ്പ് എന്ന പ്രത്യേകത കൂടി ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അതുകൊണ്ട് തന്നെ വിജയത്തിൽ കുറഞ്ഞതൊന്നും ഇരു പാർട്ടികളും പ്രതീക്ഷിക്കുന്നില്ല. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വേണ്ടി ഫ്രാൻസിസ് ജോർജും മാണി വിഭാഗത്തിന് വേണ്ടി സിറ്റിംഗ് എം പി കൂടിയായ തോമസ് ചാഴികാടനുമാണ് ഏറ്റുമുട്ടുന്നത്.